ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു പീസ് കഴിച്ചാൽ മതി നമ്മളെ വയറ് നിറയാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലില്ലാത്ത ഏത് പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒന്ന് ചതക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ സെയിം മാരിനേഷൻ തന്നെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സോയാബീൻ ഒന്ന് കുതിർത്തിയെടുത്തിട്ട് അത് ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസുകൾ ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട വശം തന്നെ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള മസാല ഒക്കെ ഓയിലിൽ സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ ഇട്ട വശം തന്നെ നിങ്ങൾ ഇളക്കി കൊടുക്കരുത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് കിടന്നതിന് ശേഷം മാത്രം ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഒരു ഭാഗം മുരിച്ചെടുത്തതിന് ശേഷം മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലില്ലാത്ത പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 റോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മയണൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് മയണൈസിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് നല്ല കട്ടിയുള്ള തൈര്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നിങ്ങൾ കയ്യിലുള്ളത് പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തി കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോസ് കൂടുതലായിട്ട് പുളിയായി പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂണ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു എരിവിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് പേപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗാർലിക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി നീളത്തിൽ കുരുല്ലാതെ കട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ കുറച്ച് ലെറ്റ്യൂസും കുറച്ച് ക്യാബേജും അതുപോലെ സവാള നീളത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിക്ക് പകരം നിങ്ങൾക്ക് കുബൂസ് അല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചപ്പാത്തി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് 2 സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തി ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് സോസൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മയണൈസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ചിക്കൻ്റെ പീസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഫ്രൈ ചെയ്തിട്ടോ ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ്. ചിക്കൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇനി വെജിറ്റബിൾസൊക്കെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് വെജിറ്റബിൾ ചേർക്കുകയാണെങ്കിലും നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓണിയനും സ്ലൈസ് ചെയ്തതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലെറ്റ്യൂസും കൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഏത് വെജിറ്റബിൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ വലുതാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പോഴും എടുത്ത് കളയാനുള്ള ടെൻഡൻസി കൂടും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ചു കൊടുക്കാം. ഞാൻ തക്കാളിയുടെ കുരും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പൾപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. തക്കാളി അധികം കൂടി പോകണ്ട, ഒരു 3-4 പീസ് മാത്രം വെച്ചു കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ മയോണൈസിൻ്റെ ആ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് സോസിൻ്റെ അളവൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്നാണ്. ഇപ്പോൾ ഞാൻ കച്ചപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു സോസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ചൂടോടുകൂടി കഴിക്കാൻ നിന്ന് ഇത് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കാം. ഒരു ഭാഗം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് ചൂടോട് കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഭാഗം ചൂടായതിന് ശേഷം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഫില്ലിംഗ് ഒന്ന് താഴെ പോവാതിരിക്കാനായിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് പേപ്പറോ യൂസ് ചെയ്യാതെ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്നും വീണ് പോവില്ല, കറക്റ്റായിട്ട് നമുക്കത് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളെ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റും ഈസിയും ആയിട്ടില്ല, നമ്മളെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.